ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നൊരു കിടിലൻ ഞണ്ട് റോസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളുമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഞണ്ട് റോസ്റ്റാണ്. ഞാൻ ഈ ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള 3 ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. ഞണ്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റുക. പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെക്കുക. അതിലോട്ട് ഓയിൽ ഒഴിക്കുക. കോക്കനട്ട് ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം കടുക് ചേർക്കുക. കടുക് പൊട്ടിയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള, 3 സവോള ചെറുതായി അരിഞ്ഞത്, 3/4 പച്ചമുളക്, കരിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി, 4/3 അല്ലി, വെളുത്തുള്ളി, ഇവയെല്ലാം കൂടി അതിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സവോള പെട്ടെന്നൊന്ന് വരണ്ടു കിട്ടാനുണ്ട്. ഒരല്പം ഉപ്പ് ചേർക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. 2 തക്കാളിക്ക ചെറുതായി അരിഞ്ഞതും അതിലോട്ട് ചേർക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് കുക്കാവാനായിട്ട് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അതിനുശേഷം 2 സ്പൂൺ മുളക് പൊടി, എരിവെള്ളം മുളക് പൊടി ആയതുകൊണ്ടാണ് 2 സ്പൂൺ എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി. എരിവനുസരിച്ച് വേണം മുളക് പൊടി യൂസ് ചെയ്യാനായിട്ട്. ഞാൻ എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 2 സ്പൂൺ മുളക് പൊടി ഇതിൽ ചേർത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ എരിവനുസരിച്ച് വേണം മുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ. 1 സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്. പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കണമെന്നില്ല, പൊടിക്കാത്ത പെരിഞ്ചീരകം വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. ആ സവോളയിലോട്ട് നമ്മൾ എടുത്തു വച്ചിരുന്ന ഈ പൊടി ഐറ്റംസ് എല്ലാം കൂടെ ഇടുക. സവോള നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട്. അതിലോട്ട് ചേർക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ആ പൊടികളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂക്കാനായിട്ടാണ്. ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കൂട്ടിക്കൊടുക്കുക. സവോളയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇടുമ്പോഴത്തേക്കും ഫ്ലെയിം കുറച്ചതിന് ശേഷം മാത്രമേ അവയൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ, അല്ല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഒരല്പം വെള്ളം അതിലോട്ട് ചേർക്കുക. അരപ്പ് നന്നായി വേകാനായിട്ടാണ് വെള്ളം ചേർക്കുന്നത്. കൂടാതെ നമ്മുടെ ഞണ്ട് കുക്കാകാനായിട്ടുമുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാവുന്നതാണ്. എനിക്ക് വെള്ളം പോരാ എന്ന് തോന്നിയത് കൊണ്ട് ഒരല്പം വെള്ളം കൂടെ അതിലോട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അരപ്പെല്ലാം നന്നായിട്ടൊന്ന് കുക്കായതിന് ശേഷം ഞണ്ടിൻ്റെ പീസസുകളെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഒടിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ അടത്തിയിട്ട് കൊടുക്കുക കേട്ടോ. അതിന് മുകളിൽ കാണുന്ന മേളിൽ കാണുന്ന ആ വലിയ തൊണ്ട് ഇടേണ്ട, പുറം ഭാഗം മുഴുവനായിട്ട് ഇടേണ്ട ആവശ്യമില്ല. അതിൽ ഉള്ളിൽ എൻ്റെ മാംസമുണ്ട്, അത് നന്നായിട്ട് റിമൂവ് ചെയ്ത് പാനിലോട്ട് ചേർക്കുക. ഇച്ചിരി കട്ടി ഉള്ള തോടായതുകൊണ്ട് നന്നായിട്ടൊരു കത്രിക ഉപയോഗിച്ചോ നല്ലതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ഇടുക കേട്ടോ. ഇതാണ് അതിൻ്റെ മാംസം എന്ന് പറയുന്നത്. അതിന് പുറമേ ഉള്ള തോട് റിമൂവ് ചെയ്ത് അതിൻ്റെ മാംസം മാത്രമേ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളൂ.
മാംസത്തിൽ എല്ലാം നന്നായിട്ട് മാംസമെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്ത് പാനിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വേവിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഞണ്ട് റോസ്റ്റ് എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ആരെയും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം മറ്റൊരു അടിപൊളി കിടിലം വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ, ബൈ, താങ്ക് യു.